ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജിൽ സജിൻ സ്ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വെയ്യൂ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എയർ എയർഡ്രോപ്പാണ് അപ്പോൾ ഇതിൽ നിന്ന് പോയിൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് നമുക്കത് എല്ലാ മാസവും അവസാനം അത് എൻ എഫ് ടി ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ ആയിട്ടോ നമുക്ക് റെഡീം ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം പോയിൻസ് നമുക്ക് ഈസി സോഷ്യൽ ടാസ്കിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനേക്ക് റെഫർ ചെയ്യുന്നതിലൂടെ കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് എണ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അതുമുഖേനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ എന്തൊക്കെ സോഷ്യൽ മീഡിയ ടാസ്കുകളാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നമുക്ക് റെഡീം ചെയ്യാം എന്നുള്ളതിനൊക്കെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് വാല്യൂ ഉള്ള എൻ എഫ് ടിസും ടോക്കൺസൊക്കെയാണ് ഇത് ഈ ഒരു എയർഡ്രോപ്പിലൂടെ അവരെല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റാർട്ട് ഏർണിംഗ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക ബട്ടനിൽ പ്രസ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഒരു പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ലിങ്ക് ചെയ്താൽ മതി റിസ്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പുതിയ വാലറ്റുകൾ നമ്മൾ ഇതുപോലെ ലിങ്ക് ചെയ്യുമ്പോൾ പുതിയ വാലറ്റ് എടുക്കാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണാം ഇതിൽ യാതൊരു ബാലൻസും ഇല്ലാത്ത പുതിയൊരു വാലറ്റാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വാലറ്റാണ് നമ്മളിപ്പോൾ ലിങ്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വാലറ്റ് പുതിയതായിട്ട് എടുക്കാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ വരിക വാലറ്റ് ക്രിയേറ്റ് പ്രസ് ചെയ്യുക ദെൻ ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്തിട്ട് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ കാലി ആയിട്ടുള്ള അതായത് ബാലൻസ് ഒന്നും ഇല്ലാത്ത ഇതുപോലുള്ളൊരു വാലറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം യാതൊരു ഇല്ല ഓക്കെ അപ്പോൾ ഒന്നില്ലെങ്കിൽ സോലാന വാലറ്റ് അല്ലെങ്കിൽ ബി എസ് സി വാലറ്റാണ് ഇതിൽ ലിങ്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ബി എസ് സി കൊടുക്കുന്നുണ്ട് ട്രസ് വാലറ്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ട്രസ്റ്റ് വാലറ്റ് ഓക്കെ കണക്റ്റ് ചെയ്യുക നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഈ വാലറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് റാൻഡം വിന്നോ എയർ ഡ്രോപ്പ് ആണ് കണക്റ്റ് ചെയ്യുക ഓക്കെ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ട് വേ യു ഗോട്ട് എൻ എഫ് ടിസ് എന്ന് പറഞ്ഞിട്ട് ഇനി തിരിച്ച് നമ്മൾ വെബ്സൈറ്റിലേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്റ്റഡ് അക്കൗണ്ടും മറ്റു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോഗിൻ ബൈ വെരിഫയങ് യു അഡ്രസ് ദെൻ ലോഗിൻ ചെയ്യാം ഓക്കെ ഇനി തിരിച്ച് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ടെലഗ്രാം എന്ന് പറയുന്ന ഓപ്ഷനിൽ ടെലഗ്രാമും അതുപോലെ തന്നെ ഇമെയിലും നമ്മൾ ഇതിൽ കണക്ട് ചെയ്യണം സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വെരിഫൈ യുവർ ടെലഗ്രാം അക്കൗണ്ട് അതിൽ ലോഗിൻ വിത്ത് ടെലഗ്രാം കൊടുക്കുക ഓക്കെ ഇതിന് ഓതറൈസേഷൻ കൊടുക്കണം നിങ്ങളുടെ നമ്പർ ഇവിടെ കൊടുക്കുക ദെൻ നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ടെലഗ്രാമിൽ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് ഉള്ള കാരണം സെർച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് ഇവിടെ ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ സജിൽ വി ഹാവ് റിസീവ് റിക്വസ്റ്റ് ടു ലോഗിൻ ഇൻ വേ യു ഡോട്ട് ഐ യു ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺഫേം ചെയ്യാം ഓക്കെ ഓതറൈസേഷൻ ആക്സെപ്റ്റൻസ് ചോദിക്കുകയാണ് അത് യു ഹാവ് സക്സസ്ഫുള്ളി ലോഗിൻ ഇൻ യുവർ ടെലഗ്രാം വിഡ്ജെറ്റ് ഓക്കെ വീണ്ടും തിരിച്ചിവിടെ വരിക നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെയും ആക്സെപ്റ്റ് ചെയ്യുക ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എയർ ഡ്രോപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാത്ത ആളുകളുണ്ടെങ്കിൽ റിപ്പീറ്റായിട്ട് ഒന്നുകൂടി കാണുക ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇവിടെ ഓക്കെ നിങ്ങളുടെ നല്ലൊരു ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഓക്കെ അതിനുശേഷം സെറ്റ് ഇമെയിൽ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇമെയിലും കണക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് താഴെ ഓരോ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഡു എ ടാസ്ക് ഫോർ എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നമ്മൾ മൂന്ന് ടാസ്കൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ മൂന്ന് പോയിന്റ്സ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ താഴെ ഒരുപാട് ടാസ്കുകളുണ്ട് ഓരോ പോയിന്റ്സ് അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതെല്ലാം ഓക്കെ വേ യൂസ് സോൾസി കളക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്ത് നോക്കാം ഫോളോ ദ ലിങ്ക് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഡിസ്കോട്ടി ഓക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് ഫസ്റ്റ് ഐക്കൺ ഡിസ്കോഡിൻ്റെ ഐക്കൺ ആണ് ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഐ ഡി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഡിസ്കൗണ്ടിൻ്റെ ഐ ഡി ഞാൻ ഇതിനുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് ഇപ്പം എൻ്റേത് ഗ്രാഫിക് എംപയർ സീറോ സീറോ ത്രീ ഹാഷ് വൺ ടു വൺ ഫൈവ് എന്നാണ് എൻ്റെ യൂസർ നെയിം ഈ ഒരു യൂസർ നെയിം നിങ്ങൾ അവിടെ റീടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇവിടെ വരിക യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്താൽ മതി ഹിദ് ദ ലൈക്ക് ബട്ടൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ലൈക്ക് ബട്ടൺ അവിടെ ആക്ടിവേറ്റ് അല്ല ഓക്കെ യൂസർ നെയിം ഇവിടെ കൊടുത്തതിന് ശേഷം ഐ ഹാവ് കംപ്ലീറ്റ് ടാസ്ക് കൊടുക്കുക ദെൻ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ മുകളിൽ നോക്കാം ടു പോയിൻറ്റ്സ് വീണ്ടും ആഡ് ആയിട്ടുണ്ട് അതുപോലെ ഓരോ ഓപ്ഷൻസും നിങ്ങൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഒരു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം ലെറ്റ് ഷോ ദ വേൾഡ് വൈ വേ യൂസ് ട്രെൻഡിങ് ലൈക്ക് ആൻഡ് ട്വീറ്റ് അവർ പോസ്റ്റ് ഫോളോ ദ ലിങ്ക് കമൻറ്റ് ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ റീ ട്വീറ്റ് എൻ്റെ യുവ ട്വിറ്റർ പോസ്റ്റ് ലിങ്ക് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൂടി നോക്കാം നമുക്ക് കമൻറ്റ് ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ റീ ട്വിറ്റ് ഓക്കെ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു വണ്ടർഫുൾ പ്രോജക്റ്റ് എന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കമൻറ്റ് കൊടുത്താൽ മതിയാവും ഓക്കെ അതിന് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം വണ്ടർഫുൾ പ്രോജക്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി ജസ്റ്റ് ഒരു കമൻറ്റ് വേണമെന്നേ ഉള്ളൂ ഓക്കെ റിപ്ലൈ കൊടുക്കുക അതിനുശേഷം ഈ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നീട് റീ ചെയ്യുക നിങ്ങൾ റീ ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ചില റീ നമ്മൾ അതിൻ്റെ ലിങ്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഈ ഒരു പോസ്റ്റിൻ്റെ ലിങ്കായിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീട്വീറ്റ് ചെയ്യുമ്പോൾ കോട്ട് ട്വീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ വണ്ടർഫുൾ അല്ലെങ്കിൽ ബെസ്റ്റ് പ്രോജക്റ്റിനോ എന്തെങ്കിലും കൊടുക്കുക ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ആ ലിങ്ക് നമുക്ക് കിട്ടുന്നുണ്ട് ദെൻ ട്വീറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ടത് ജസ്റ്റ് ഒന്ന് റീ കൂടി ചെയ്തേക്കാം ഓക്കെ രണ്ട് രീതിയിലും ചെയ്യണം അല്ലെങ്കിൽ കറക്റ്റ് ലിങ്ക് നമുക്ക് എടുക്കാൻ സാധ്യമല്ല ഇനി നിങ്ങൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് പോവുക ട്വിറ്ററിൻ്റെ ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടി സേഫ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ലിങ്ക് കിട്ടാൻ സാധ്യതയില്ല ഇപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ട്വീറ്റ് സെക്ഷനിൽ വരെ നമ്മളിപ്പോൾ കറന്റ്ലി ട്വീറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും രണ്ട് രീതിയിലും ചെയ്തേക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് രീതിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് പ്രോജക്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾറെഡി റീ ട്വീറ്റും ചെയ്തിട്ടുണ്ട് നമ്മൾ പോസ്റ്റ് ലിങ്കാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ബെസ്റ്റ് പ്രോജക്റ്റ് എന്ന് ക്വിക്ക് ട്വീറ്റ് ചെയ്ത ആ ഒരു ലിങ്ക് ഇവിടെ നിന്നിട്ട് ഷെയർ ചെയ്യുക കോപ്പി ചെയ്യുക അതുപോലെ സബ്മിറ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു പോയത് റെക്കോർഡായിട്ടുള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി സബ്മിറ്റ് ചെയ്യുക ആയിൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട് ആ ഒരു ലിങ്ക് നിങ്ങളോട് കോപ്പി പേസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരുപാട് പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം മാക്സിമം പോയിൻസ് അപ്പോൾ നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുക കാരണം ആ പോയിൻസ് ഒക്കെ നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും താഴെ വരുമ്പോൾ റെഫർ ഫ്രണ്ട് ഫോർ എക്സ്ട്രാ പോയിൻറ്സ് ഫൈവ് പോയിന്റ്സ് പെർ റെഫറൻസ് നമുക്ക് കിട്ടും അത് ഇവിടെ നിന്നിട്ട് കോപ്പി ചെയ്യാം എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുക ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ റെഡീം ചെയ്യുന്ന ടൈം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ആ സമയം തന്നെ റെഡീം ചെയ്യുമ്പോൾ ഏകദേശം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മൾ എല്ലാ മാസവും അവസാനം റെഡീം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ റെഡീം ചെയ്തെടുക്കാം മാക്സിമം ടോക്കൺസോ അല്ലെങ്കിൽ എൻ എഫ് ടിസോ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് റെഡീം ചെയ്തെടുക്കുക ഓക്കേ അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക എത്ര ദിവസം കൊണ്ട് ഈ ഓഫർ എന്ന് പറയാൻ സാധ്യമല്ല മാക്സിമം കളക്ട് ചെയ്യാവുന്ന ടോക്ക് പോയിൻറ്റ്സ് മാക്സിമം കളക്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ അത് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കും ഏകദേശം ഈ മാസം തന്നെ ലാസ്റ്റോടുകൂടി റെഡീം ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നതാണ് ആ സമയം ഞാൻ ഇൻഫോം ചെയ്യുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു പ്രൊമോഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സെവൻറ്റെവൻ കെ ഫോളോവേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗവ്വേസ് ഇവർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു ഗീവ്വേ ഉണ്ട് കിങ്ഡം ഓഫ് ഡോക്സ് എന്ന് പറഞ്ഞാൽ എൻ എഫ് ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഫോളോ ചെയ്യുക റീട്വീറ്റ് ചെയ്യാം മുതലായ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കോഡിൽ ഒരു കമൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജനുവരി ടെൻത്തിന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട് കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ഒരുപാട് ഓഫേഴ്സ് ഇതിൽ കറന്റ്ലി അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെയാണ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അമർത്താൻ മറക്കരുത് കാരണം അത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല ഞാനിപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിൽ നിർത്തിയിരുന്നു അതുകൊണ്ട് അവർക്കൊന്നും വീണ്ടും നോട്ടിഫിക്കേഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുപോലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ഇനി പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റും അനുവരിതാണ് താങ്ക് സോ മച്ച്